കരയുത്തത്തിലേക്ക് പോകുമെന്ന് ഒരു കാരണവശാലും ഞാൻ നേരത്തെ മുതൽ തന്നെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും എനിക്ക് വിശ്വാസമില്ല. കാരണം ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ ബോംബാർഡ്മെന്റ് കൊണ്ട് മാത്രം, അതായത് ബോംബാർഡ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഇസ്രയേലിന് കാഷ്വാലിറ്റികളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരത് പ്രിഫർ ചെയ്യുള്ളൂ. കരയുത്തത്തിന് പോയാൽ തീർച്ചയായിട്ടും ഒരു 10 പലസ്തീനികൾ അല്ലെങ്കിൽ ഹമാസ് ടെററിസ്റ്റ് ഉൾപ്പെടെയുള്ള 10 പലസ്തീനികൾ മരിക്കുമ്പോൾ തീർച്ചയായിട്ടും 2 ഇസ്രയേലിയെങ്കിലും മരിക്കും. അപ്പം ആ ഒരു ഇക്വേഷനിലോട്ട് അവർക്കൊരു കാരണവശാലും സ്പെയർ ചെയ്യാനായിട്ടും ആ മൂടത്തരം ബെന്യാമിൻ നേതന്യാഹു കാണിക്കും എന്നൊരു ഒരു കാരണവശാലും പറയാൻ വയ്യ. പിന്നെ ഇതിനകത്ത് അഭിലാഷ ഒരു കാര്യം, എല്ലാവരും ചർച്ചയിൽ, ഐ തിങ്ക് എൻ്റെ ഗുരുനാഥനെ മോഹൻ സാറും ഉണ്ടാവും, മോഹൻ സാറും പറയുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അത് പറഞ്ഞില്ല. കാരണം എന്നും ചോദിച്ചാൽ ഇസ്രയേൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇസ്രയേൽ വേറൊരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്തു, പാലസ്തീൻ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് പാലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്നത്? പാലസ്തീൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് അവർ സപ്പോർട്ട് ചെയ്യാനായിട്ട്? അത് ഒന്നും ഒരു കാര്യവും ഇല്ലാത്ത ഒരു രാജ്യമാണ് അവർ. അവരുടെ അടുക്കൽ നിന്ന് എന്ത് സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്? അപ്പം ഇസ്രയേൽ സപ്പോർട്ട് ചെയ്തില്ല, ഇസ്രയേൽ പാലസ്തീൻ സപ്പോർട്ട് ചെയ്തില്ല, അത് ഇറലവൻ്റ് ആണ്. കാര്യം ഉള്ളവരുടെ കയ്യിൽ നിന്നല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ? ഉള്ള രാജ്യവുമായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഡെവലപ്പായിട്ടോ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യവുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ ഡിഫൻസ് ഫോഴ്സസിന് വെൽഫെയർ ഉണ്ടാകത്തക്ക രീതിയിൽ, അല്ലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫൻസ് ഫോഴ്സസിന് മെഷീനറീസ് എത്തത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഇസ്രയേലുമായിട്ട് ചെയ്തു. തീർച്ചയാണ് അത് നല്ല കാര്യമാണ്, യാതൊരു സംശയവുമില്ല. ഒരു രാജ്യവുമായിട്ട് നമ്മൾ ബിസിനസ് ഈസ് ബിസിനസ്, ആ ബിസിനസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു രാജ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരെങ്കിലും തന്നാൽ എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിയിലുള്ള ആ അവസ്ഥയാണ് പാലസ്തീൻ്റെ. അപ്പോൾ അവരുടെ അടുക്കൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അപ്പം അതൊരു ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടാണ് ഞാൻ എല്ലായ്പ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ എല്ലാവരും പറയുന്നു ഇസ്രയേൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു, പാലസ്തീൻ സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ പാലസ്തീൻ്റെ അടുക്കൽ നിന്ന് ഒരു കാരണവശാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല, അത് യാതൊരു സംശയവുമില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, നീറോ, അതായത് റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിക്കുന്നു എന്നൊരു ഫ്രേസ് ഉണ്ട്. ഏതാണ്ട് അതേ ഒരവസ്ഥ. കാര്യം ഒരു സൈഡിൽ ബോംബാർഡ്മെൻറ്റും 100 നിസ്സഹായരായ ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ, മറു സൈഡിൽ ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ചൈനയും റഷ്യയും എല്ലാം കൂടി ഒത്തുചേർന്ന് ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അത് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇതിനു മുമ്പ് പറഞ്ഞവർ, റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഇതിനകത്ത് ഡയറക്ടർ റോൾ ഇല്ല എങ്കിൽ പോലും തീർച്ചയായിട്ടും അവരുടെ ഈ മീറ്റിംഗ്, റോഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മീറ്റിംഗാണ് വരുന്നത്, ട്രേഡ് തീർച്ചയായിട്ടും അമേരിക്കൻസിന് എതിരായിട്ടുള്ള ഒരു മീറ്റിംഗാണത്. കാര്യം അമേരിക്കൻസാണ് ഈ റോഡ് ബെൽറ്റിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ഗാദറി ചെയ്ത് ചൈന റഷ്യ ആക്സിസിനെതിരായിട്ട് വരുന്നത്. അപ്പോൾ ഈ വരാൻ പോകുന്ന ധ്രുവീകരണത്തിൽ തീർച്ചയായിട്ടും ട്രേഡ് മാത്രമായിരിക്കില്ല ആ ചർച്ച. ഇതിനു മുമ്പ് ഞാൻ പറയുന്നുണ്ട്, അതായത് ഇനിയും നടക്കാൻ പോകുന്ന വാറെന്ന് പറയുന്നത് ട്രേഡ് വാറാണ്. ഈ ട്രേഡ് വാറിൽ തീർച്ചയായിട്ടും ആർക്കൊക്കെ സ്റ്റേക്ക് ഹോൾഡ് ഉണ്ടോ അവരുമായിട്ട് മാത്രം ബന്ധം തുടരാനാണ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ബാലൻസിങ് പവറാണ് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ, ബാലൻസിങ് പവർ വിത്ത് പവർ, അതാണ് ബാലൻസ് ഓഫ് പവർ. അപ്പം ആ ഒരു രാജ്യവുമായിട്ട് ഇസ്രയേലിന് സപ്പോർട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അവരെ കുറച്ച് അവരുടെ ശക്തി കുറയ്ക്കേണ്ടതോ അത്യാവശ്യമുള്ളത് ലോകരാജ്യത്തിൻ്റെ ആവശ്യമാണ്. അപ്പം ആ രീതിയിൽ രാജ്യങ്ങൾ ചിന്തിക്കും. പക്ഷേ ചൈന ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിനോട് മാത്രം എനിക്ക് യോജിപ്പുണ്ട്. കാര്യം ചൈന ആദ്യം പറഞ്ഞത് എന്താണ്? വെരി ഫസ്റ്റ് ഡേ ദേ ഡിക്ലെയർഡ്, എന്താ പറഞ്ഞത്? അതായത് രണ്ട് രാജ്യം ഇവിടെ ഉണ്ടായി വന്നെങ്കിൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാവുകയുള്ളൂ. അതാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, ഇസ്രയേൽ യുദ്ധം ചെയ്യണം, യുദ്ധം ബരാബറായിട്ട് തുല്യശക്തി, അല്ലെങ്കിൽ ഒരു രാജ്യവും കൂടിയുള്ളതാണ് യുദ്ധം, അല്ലാതെ ഒരു രാജ്യവും ഒരു പറ്റം മിസ്ഗൈഡഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടല്ല യുദ്ധം. ആ യുദ്ധത്തിൽ അവർക്കാദ്യം ഒരു ഐഡൻറ്റിറ്റി കൊടുക്കൂ, അതായത് ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം യുദ്ധത്തിലേക്ക് വരൂ. അപ്പോൾ യുദ്ധത്തിനൊരു അതിനൊരു മീനിങ് ഉണ്ടാവും. ഇതൊരു മീനിങ്ലെസ് വാറാണ്, നിസ്സഹായരായവരെ കൊന്നൊടുക്കുന്ന, അതുപോലെ തന്നെ അമേരിക്കൻസിൻ്റെയോ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെയോ കയ്യിലുള്ള വെപ്പൺ പരിശീലിക്കാൻ, പരീക്ഷിക്കുവാൻ, ആ വെപ്പണുകളുടെ ആയുധങ്ങളുടെ പ്രഹരശേഷി പരീക്ഷിക്കുവാനുള്ള ഒരു ഏരിയയായിട്ട് മാത്രം മാറ്റിയിരിക്കുകയാണിപ്പോൾ പാലസ്തീൻ. അതിൽ നിന്ന് ഒരു നിലപാട് വ്യത്യാസം വരണം. റെഡ് ക്രോസിനെയും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആംനിസ്റ്റി പോലുള്ള ഹ്യൂമാനിറ്റേറിയൻ ഓർഗനൈസേഷനെ അവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കണം, മീഡിയയെ അവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കണം. ഈ കാര്യങ്ങളെല്ലാം, അതായത് യുദ്ധനീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ബേസിക്കായിട്ടുള്ള, മരിച്ചു വീഴുന്നവർ പോലും വെള്ളം കുടിച്ച് മരിച്ചു വീഴുവാൻ അനുവദിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്
ഇസ്രയേൽ അല്ലെങ്കിൽ അമേരിക്ക ചെയ്യേണ്ടത്? അമേരിക്കയുടെ വിരൽ തുമ്പിൽ വട്ടം കറങ്ങുന്ന ഇസ്രയേൽ, ഇസ്രയേൽ ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അപ്പടി വിഴുങ്ങാൻ ആരും തയ്യാറല്ല. അമേരിക്ക എന്ത് തീരുമാനിക്കുന്നു അത് മാത്രമേ ഇസ്രയേൽ ചെയ്യൂ. അമേരിക്ക ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടെന്ന് യു എൻ സംഘടനയായ WHO പറയുന്നു. അവർക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മരുന്നില്ല, വെള്ളമില്ല. ലോകം കണ്ടിട്ടുള്ള വലിയ മാനുഷിക പ്രതിസന്ധികളിലൊന്ന് നമ്മൾ കാണുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗസയിൽ.